Hi all, I am Ashwin. So today we are going to discuss about regenerative braking of VSI fed induction motor drives. Okay, we have in last class dynamic braking, fork order operation. So in this video, we will learn how regenerative braking VSI fed induction motor drive employ. Okay, so we will discuss regenerative braking PWM inverters vechittulla VSI la. Okay, so ivda nammala PWM inverter vechittund ivda input la enna koduthulla DC. Okay, so nammala aadiyame discuss cheyittulla figure aanu. Okay, input DC supply aanu nammal use na PWM inverter aanengil nammala circuit diagram for VSI fed induction motor ingane aayirikku undava. Okay, appo ee oru drive la aanu nammal aadiyam regenerative braking inde possibility discuss cheyan povanathu. Okay, so in the drive given below, when the machine operation shifts from motoring to braking, and the current ID in the reverse. Okay, and that ID reverses it and what flow in, flows into the DC supply, feeding the energy back to the DC source. Okay, now this drive in already in the regenerative braking capability in the, okay, and we അടുത്ത പി ഡബ്ല്യു എം ഇൻവേർട്ടർ, അതായത് സപ്ലൈ ഡി സി അല്ലാണ്ട് സപ്ലൈ എ സി ആവുന്ന സമയത്തുള്ള പി ഡബ്ല്യു എം ഇൻവേർട്ടർ ഫെഡ് അല്ലെ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവിനെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നമുക്ക് എന്താണുള്ളത്, എ സി ആവുമ്പോൾ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പി ഡബ്ല്യു എം ഇൻവേർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. നമ്മൾ ഈ സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ഒരു എ സി സപ്ലൈ ആവുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ് പി ഡബ്ല്യു എം ഇൻവേർട്ടർ വെച്ച് ഇംപ്ലോയ് ചെയ്യാന്നാണ് നമ്മളിവിടെ ഈ ഫിഗർ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് വി എസ് ഐ പാർട്ട് വൺ എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിഗറാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് സപ്ലൈ എ സി ആണെങ്കിൽ, ഓക്കെ സപ്ലൈ എ സി ആണെങ്കിൽ ഡ്യൂറിംഗ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ദ പവർ സപ്ലൈ ടു ദ ഡി സി ലിങ്ക് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദി എ സി സപ്ലൈ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, വെൻ ദ ഓപ്പറേഷൻ ഷിഫ്റ്റ് ഫ്രം മോട്ടോറിംഗ് ടു ബ്രേക്കിംഗ് ദ ഡി സി ലിങ്ക് കറന്റ് ഐ ഡി എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. പക്ഷേ ബി ഡി എന്ത് ചെയ്യും, ബട്ട് ബി ഡി റിമെയിൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോ നമുക്കൊരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈ ഒരു സർക്യൂട്ടിൽ എംപ്ലോയ് ചെയ്യണമെങ്കിൽ വി റിക്വയർ എ കൺവേർട്ടർ. ഓക്കെ, വി റിക്വയർ എ കൺവേർട്ടർ ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് വോൾട്ടേജ് ഓഫ് വൺ പൊളാരിറ്റി ആൻഡ് ഡയറക്ട് കറന്റ് ഇൻ ഏത് ഡയറക്ഷൻ ഇസ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇവിടെ പോസിബിൾ ആവില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യണം, ഒരു കൺവെർട്ടർ യൂസ് ചെയ്യണം, ദാറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് വോൾട്ടേജ് ഓഫ് വൺ പൊളാരിറ്റി ആൻഡ് ഡയറക്ട് കറന്റ് ഇൻ ഏത് ഡയറക്ഷൻ. അപ്പോ വോൾട്ടേജ് ഒരു പൊളാരിറ്റിയുള്ള വോൾട്ടേജും രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺവെർട്ടർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡുവൽ കൺവെർട്ടർ ആയിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ മോഡേൺ ഡ്രൈവ്സിലൊക്കെ നമ്മൾ ഒരു പുതിയ ടൈപ്പ് കൺവെർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പേരാണ് സിൻക്രണസ് ലിങ്ക് കൺവെർട്ടർ. അത് എന്തുകൊണ്ടാണ് നമ്മൾ മോഡേൺ ഡ്രൈവ്സിലെ എസ് എൽ സി കൺവേർട്ടർ അല്ലെങ്കിൽ സിംഗ്നസ് ലിങ്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിക്കോസ് ഇറ്റ് ടേക്ക് സൈനസോയ്ഡൽ കറന്റ്. അപ്പോ കറന്റ് ഓൾമോസ്റ്റ് സൈനസോയ്ഡൽ ആയിരിക്കും ആൻഡ് ഓൾസോ വിൽ ബി അറ്റ് യു പി എഫ് ഫ്രം ദി എ സി സോഴ്സ്. അപ്പൊ നമ്മൾ എടുക്കുന്ന കറണ്ട് എന്തായിരിക്കും, എ സി സോഴ്സ് എടുക്കുന്ന കറണ്ട് ഓൾമോസ്റ്റ് സൈനസോയ്ഡലും അറ്റ് യൂണിറ്റി പവർ ഫാക്ടറും ആയിരിക്കും ഡ്യൂറിംഗ് മോട്ടോറിംഗ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഓപ്പറേഷനിലും എന്തായിരിക്കും, ഓൾമോസ്റ്റ് സൈനസോറിൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിട്ടുള്ള കറണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മോഡേൺ ഡ്രൈവ്സ് എന്ത് യൂസ് ചെയ്യുന്നത്, സിംഗിൾനസ് ലിങ്ക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ തോ ഇറ്റ്സ് പെർഫോമൻസ് സുപ്പീരിയർ ആണ് അതാനും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളും എന്തായിരിക്കും, കുറവാണ്. ആസ് കമ്പയർഡ് ടു ഇറ്റ് റിക്വയർസ് ലെസ് ഡിവൈസസ് ആൻഡ് ലെസ് ഡിവൈസസ് ഉദ്ദേശിച്ചുള്ളത് എത്ര എന്താണ്, സ്വിച്ചസ് ഒക്കെ നമുക്ക് ആസ് കമ്പയർഡ് ടു ഡുവൽ കൺവേർട്ടറിന്റെ മതി, കുറച്ച് മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾനസ് ലിങ്ക് കൺവേർട്ടേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു സിംഗിൾനസ് ലിങ്ക് കൺവേർട്ടർ. ഓക്കെ, അവിടെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, പി ഡബ്ല്യു എം ഇൻവേർട്ടർ ഉണ്ട്, അത് നമ്മൾ ഡി സി ലിങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എ സി സപ്ലൈന്റെ മുന്നേ. അപ്പൊ നമ്മൾ അതിന് പകരം എന്ത് ചെയ്തു, ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന് പകരം ഇവിടെ ഒരു പി ഡബ്ല്യു എം ഇൻവേർട്ടറും ഒരു ഇൻഡക്ടറിന്റെയും കോമ്പിനേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ ദ ഇൻഡക്ടേഴ്സ് എൽ എസ് ആൻഡ് പി ഡബ്ല്യു എം ഇൻവേർട്ടർ വൺ കോൺസ്റ്റിറ്റ്യൂട്ട് എസ് എൽ സി. അപ്പൊ എസ് എൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പി ഡബ്ല്യു അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പി ഡബ്ല്യു എം ഇൻവേർട്ടറിന്റെയും അതുപോലെ തന്നെ ഈ ഇൻഡക്ടേഴ്സ് എൽ എസിന്റെയും കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾനസ് ലിങ്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. വണ്ണ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഈ വോൾട്ടേജ് വി ഐന്റെ മാഗ്നിറ്റ്യൂഡിനെയും ഫേസിനെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമുക്ക് പി ഡബ്ല്യു ഇൻവെർട്ടർ വൺ ഉപയോഗിച്ച് ഈ വോൾട്ടേജ് വി ഐന്റെ മാഗ്നിറ്റ്യൂഡിനെയും ഫേസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് വി ഐന്റെ ഹാർമോണിക് കണ്ടന്റ് എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് പി ഡബ്ല്യു ഇൻവെർട്ടർ ആണ്, അല്ലാണ്ട് എന്ത് ഇൻവെർട്ടർ അല്ല, സ്റ്റെപ്ഡ് ഇൻവെർട്ടർ അല്ല. ഓക്കെ, അപ്പൊ പി ഡബ്ല്യു ഇൻവെർട്ടറിലെ ഹാർമോണിക് കണ്ടന്റ് കുറവായിരിക്കും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ പി ഡബ്ല്യു ഇൻവെർട്ടർ വൺ ഇസ് ഓപ്പറേറ്റഡ് ടു പ്രൊഡ്യൂസ് വോൾട്ടേജ് വി ഐ ഓഫ് റിക്വയർഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആൻഡ് വിത്ത് എ ലോ ഹാർമോണിക് കണ്ടന്റ്. ഓക്കെ, സോ ദാറ്റ് ദ സോഴ്സ് കറന്റ് ഐ എസ് എന്തായിരിക്കും? Nearly sinusoidal, and it will be in phase with Vs for motoring operation and 180 degree out of phase for braking operation. Okay, thus giving a unity power factor. അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജ് വി ഐന്റെ മാഗ്നിറ്റ്യൂഡിനെയും ഫേസിനെയും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ ഐ എസ് ഇന്റെ വാല്യൂനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ ഫേസ് വിത്ത് വി എസ് ഫോർ മോട്ടോറിംഗ് ഓപ്പറേഷൻ ആൻഡ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് വി എസ് ഫോർ ബ്രേക്കിംഗ് ഓപ്പറേഷൻ ഗിവിംഗ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഫേസർ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമുക്ക് മോട്ടറിംഗ് ഓപ്പറേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. മോട്ടറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പവർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? പവർ സോഴ്സിൽ നിന്ന് മെഷീനിലേക്കാണ് ഫ്ലോ ചെയ്യുക അല്ലെ. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക. അപ്പൊ ആരായിരിക്കും വലുതുണ്ടാവുക? വി എസ് ആയിരിക്കും ആരെക്കാളും വലുതുണ്ടാവുക, വി ഐനെക്കാളും വലുതുണ്ടാവുക. ഓക്കെ, ഇനി ബ്രേക്കിംഗ് ആണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് പവർ ഉണ്ടാവുക? ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും പവർഫുൾ ഉണ്ടാവുക. അപ്പൊ ആരായിരിക്കും കൂടുതൽ ഉണ്ടാവുക? വി ഐ ആയിരിക്കും ആരെക്കാളും കൂടുതൽ ഉണ്ടാവുക, വി എസിനെക്കാളും കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മോട്ടറിംഗ് ഓപ്പറേഷൻ നോക്കിയേ, വി എസ്, ഓക്കെ, വി എസും ഐ എസിനും ഇൻ ഫേസിൽ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ സിഗ്നൽ സ്വിംഗ് കൺവെർട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വി എസ് ആണ്, ദിസ് ഇസ് വി ഐ, വി ഐ പ്ലസ് ഐ എസ് ഇൻറ്റു എക്സസ്. ഐ എസ് ഇൻറ്റു എക്സസ് ആണ് നമ്മൾ 90 ഡിഗ്രിയിൽ, ഐ എസ് ഇതാണെങ്കിൽ ഐ എസ് ഇൻറ്റു എക്സസ് എന്നാ വരിക കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കും വരും. ഓക്കെ, 90 ഡിഗ്രിയിലായിരിക്കും വരിക. നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഐ എ ഇൻറ്റു ആർ എ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ സെയിം ഫേസിലായിരിക്കും വരിക, ഐ ഇൻറ്റു എക്സസ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ്, 90 ഡിഗ്രി ഫേസിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഈ ഐ എസിന്റെ 90 ഡിഗ്രിയിലാണ് എന്ത് വരിക? ഐ എസ് ഇൻറ്റു എക്സസ്. ഓക്കെ, അതായത് എൽ എസ് ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത്? എക്സസ്. ഓക്കെ, അപ്പൊ ഐ എസ് ഇൻറ്റു എക്സസ്. അപ്പോ വോൾട്ടേജ് വി ഐന്റെ കൂടെ നമ്മൾ ഈ ഡ്രോപ്പ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വി എസ് കിട്ടി. അപ്പൊ ഇതാണ് ഫേസ് ഡയഗ്രാം ഡ്യൂറിംഗ് മോട്ടോറിംഗ്. ഇനി ഫേസ് ഡയഗ്രാം ഡ്യൂറിംഗ് ബ്രേക്കിംഗിൽ എന്ന് പറയുമ്പോൾ വി എസ് ഐ എസ് എന്തായിരിക്കണം? ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കണം. ഓക്കെ, അപ്പോഴും ഐ എസ് ഇൻറ്റു എക്സസ് എന്താ വരിക? ഈ ഐ എസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഐ എസ് ഇൻറ്റു എക്സസ് ഇങ്ങനെ തന്നെയാണ് വരിക. പക്ഷെ ഇവിടെ ഈ ഒരു ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ട്. ഇതും വി എസും ഐ എസ് ഇൻറ്റു എക്സസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? വി ഐ കിട്ടുക. ഓക്കെ, കാരണം ഇവിടെ ഏത് വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഇൻവെർട്ടർ സൈഡിലുള്ള വോൾട്ടേജ് വി ഐ ആയിരിക്കും കൂടുതൽ. ഇൻവെർട്ടർ സൈഡ് മീൻസ് സിഗ്നൽ സ്വിംഗ് കൺവെർട്ടറിന്റെ അടുത്തുള്ള വോൾട്ടേജ് വി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമുക്കിവിടെ പവർ എന്ത് ചെയ്യുന്നു? ബ്രേക്കിംഗ് ഓപ്പറേഷനിൽ ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ് പോകുന്നത്. സോ വി ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ വി എസ്. അപ്പൊ ആ സമയത്തുള്ള ഫേസ് ഡയഗ്രം എന്തായിരിക്കും? വി എസ് പ്ലസ് ഐ എസ് ഇൻറ്റു അല്ലെങ്കിൽ എക്സസ് ആയിരിക്കും എന്ത് വരോ? നമ്മുടെ വി ഐ വരും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. അപ്പൊ നമുക്ക് ഏതൊരു വാല്യൂ ഓഫ് കറന്റ് ഐ എസിനും നമുക്ക് വേണ്ട രീതിയിൽ ആരെ ഉണ്ടാക്കാം? വി ഐനെ ഉണ്ടാക്കാം ഓഫ് ഗിവൺ ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ഏത് വെച്ചിട്ട് ഉണ്ടാക്കാം? നമുക്ക് ഏതെങ്കിലും പൾസ് വിഡ്ത് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സൈനസോയിഡൽ പൾസ് വിഡ്ത് മോഡുലേഷൻ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐ എസിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വി ഐ ഓഫ് റിക്വയർഡ് ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇൻ ഇഫ് ദ മോഡുലേഷൻ ടെക്നിക് യൂസ് ഇസ് സൈനസോയിഡൽ പി ഡബ്ല്യു എൻ ടെക്നിക് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് വി ഐ വിൽ ഡിപെൻഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് മോഡുലേഷൻ സിഗ്നൽ. അപ്പൊ നമുക്ക് ഒരു വി ഐ ഓഫ് ഗിവൺ ഫേസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ പ്രൊഡ്യൂസിങ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഓഫ് റിക്വയർഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഓക്കെ, അപ്പോ വി ഐ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടാണ് പി ഡബ്ല്യു ഇൻവെർട്ടർ കൊണ്ടാണ് പ്രൊഡ്യൂസുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ടാവില്ല? ലോ ഫ്രീക്വൻസി ഹാർമോണിക്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഇൻഡക്ടർ എൽ എസ് എന്ത് ചെയ്യും? ഹൈ ഫ്രീക്വൻസി ഹാർമോണിക് എന്ത് ചെയ്യും? ഫിൽട്ടർ ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും? നിയർലി ഒരു സൈനസോയിഡൽ കറണ്ട് ഐ എസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫേസർ ഡയഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഫേസർ ഡയഗ്രാം നമുക്ക് ഏകദേശം രണ്ട് വോൾട്ടേജ്, അതായത് വോൾട്ടേജ് എക്സൈറ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഫേസർ ഡയഗ്രാം ഓഫ് സിഗ്നസ് മോട്ടോർ പോലെ തോന്നുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു കൺവേർട്ടറിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിഗ്നസ് ലിങ്ക് കൺവേർട്ടർ. ഓക്കെ, ദ ബിഹേവിയർ ഓഫ് സിഗ്നസ് ലിങ്ക് കൺവേർട്ടർ ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സിഗ്നസ് മെഷീൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്താണ് പറയുന്നത്? ഇതിനെ സിഗ്നസ് ലിങ്ക് കൺവേർട്ടർ ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫേസർ ഡയഗ്രാം ഏകദേശം സിഗ്നസ് മോട്ടോഴ്സിന്റെ ഒക്കെ ഫേസർ ഡയഗ്രാം പഠിച്ചതുപോലത്തെ ഫേസർ ഡയഗ്രാംസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കൺവേർട്ടർ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? സിഗ്നസ് ലിങ്ക് കൺവേർട്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഫിഗർ
ഇപ്പോ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ എന്തിനാണ് എംപ്ലോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ മോട്ടറിംഗ് ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പവർ ഫ്ലോ ഉണ്ടാവുക. അപ്പോ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ കൊടുക്കുന്ന പവർ മസ്റ്റ് ബി ഈക്വൽ ടു ദ പവർ ടേക്കൺ ബൈ പി ഡബ്ല്യു എം ഇൻവേർട്ടർ ടു ഇഫ് ദ ഡ്രൈവ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഓപ്പറേഷനിലാണെങ്കിലും എന്തായിരിക്കണം, പി ഡബ്ല്യു എം ഇൻവേർട്ടർ ടു കൊടുക്കുന്ന പവർ ആരും തിരിച്ചെടുക്കണം, പി ഡബ്ല്യു എം ഇൻവേർട്ടർ വണ്ണും തിരിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബ്രാക്കറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓപ്പറേഷനിലാണ്, ഈ സപ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ് മോട്ടറിംഗ് ഓപ്പറേഷനിലുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലോസ് ലൂപ്പ് ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ആലോചിക്കുക, വെൻ ദ പവർ സപ്ലൈഡ് ബൈ ദ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ ടു ദ ഡി സി ലിങ്ക് ഈക്വൽ ദ പവർ ടേക്കൺ ബൈ ദ പി ഡബ്ല്യു എം ഇൻവേർട്ടർ ടു ആണെങ്കിൽ നമ്മളെ കപ്പാസിറ്റർ എന്തുണ്ടാവില്ല, നോ എനർജി വിൽ ബി സപ്ലൈഡ് ഓർ ടേക്കൺ ഫ്രം ദി കപ്പാസിറ്റർ സി. അപ്പൊ അതിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് വിൽ ബി ഈക്വൽ ടു ദ റെഫറൻസ് വാല്യൂ വി ഡി സ്റ്റാർ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ ലോഡ് കൂട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻഡക്ഷൻ മോട്ടറിന്റെ ലോഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇൻഡക്ഷൻ മോട്ടർ കൂടുതൽ പവർ പി ഡബ്ല്യു എം ഇൻവേർട്ടർ ടുവിൽ നിന്ന് വലിക്കും. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുക, പവർ ടേക്കൺ ബൈ ദ പി ഡബ്ല്യു ഇൻവേർട്ടർ ടു ഫ്രം ദ ഡി സി ലിങ്ക് വിൽ ബി ഹയർ ദാൻ ദ പവർ സപ്ലൈഡ് ബൈ ദ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ. അപ്പോ ഇവിടുത്തെ അക്രോസ് ഉള്ള വോൾട്ടേജ്, കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, ഫാളിയും, ബിലോ ഇറ്റ്സ് റഫറൻസ് വാല്യൂ വി ഡി സ്റ്റാർ. അപ്പൊ ഈ ക്ലോസ് ലൂപ്പ് കൺട്രോൾ എന്ത് എൻഷുർ ചെയ്യും, ദ ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് കൺട്രോൾ വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് IS and therefore the power supplied to the DC link. അതുവഴി എന്ത് മെയിൻറ്റെയിൻ ചെയ്യും, ദ ഡി സി ലിങ്ക് വോൾട്ടേജ് വിൽ ബി ബ്രോട്ട് ബാക്ക് ടു ദി റഫറൻസ് വാല്യൂ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡി സി ലിങ്കിന്റെ വോൾട്ടേജ് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ മെഷീനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷനിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പി ഡബ്ല്യു ഇൻവേർട്ടറിന്റെ രണ്ട് കേസും, അതായത് ഡി സി വെച്ചിട്ടുള്ളതും എ സി വെച്ചിട്ടുള്ളതും എങ്ങനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ളത് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഒരു സ്റ്റെപ്ഡ് വേ ഇൻവേർട്ടറിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എ സി സപ്ലൈ ആണ് വിചാരിക്കുക. അപ്പൊ എ സി സപ്ലൈ ആണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുക, ഒരു കൺട്രോൾ റെക്ടിഫയർ ആയിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് സ്റ്റെപ്ഡ് വേ ഇൻവേർട്ടറിൽ ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിംഗിൾ സ്ലിംഗ് കൺവേർട്ടറിന്റെ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റെപ്ഡ് വേ ഇൻവേർട്ടർ ആണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കൺട്രോൾ റെക്ടിഫയർ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഇൻപുട്ടിലെ വോൾട്ടേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അക്രോസ് ഉള്ള വോൾട്ടേജ് വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ സ്ലിംഗ് കൺവേർട്ടറിന്റെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ കനോട്ട് ബി യൂസ് ബിക്കോസ് ഇറ്റ് റിക്വയർസ് ഓപ്പറേഷൻ അറ്റ് കോൺസ്റ്റന്റ് ഡി സി ലിങ്ക് വോൾട്ടേജ്. അപ്പോൾ ഡി സി ലിങ്ക് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ സിംഗിൾ സ്ലിംഗ് കൺവേർട്ടറിന്റെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഒക്കെ എംപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്ഡ് വേ ഇൻവേർട്ടർ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, എ സി സപ്ലൈ യൂസ് ചെയ്യുന്ന ഈ ഒരു കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഡ്യുവൽ കൺവേർട്ടർ വെച്ചിട്ടാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീനെ നമ്മൾ എംപ്ലോയ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ ഫിഗർ, ഡി സി വെച്ചിട്ടുള്ള ഫിഗർ ഏതാണ് വരുക, ഇതാണ് ഡി സി വെച്ചിട്ടുള്ള ഫിഗർ. അവിടെയും നമുക്ക് എന്താണുള്ളത്, ചോപ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ചോപ്പേഴ്സ് ഉണ്ട്, ഡി സിനെ നമ്മൾ വേരിയബിൾ ഡി സി ആക്കാൻ യൂസ് ചെയ്യുന്നു, ചോപ്പേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ ഫിഗർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ദ ഡ്രൈവ് ഓഫ് ഫിഗർ ബിലോ വിൽ ഹാവ് റീജനറേറ്റീവ് ക്യാപ്പബിലിറ്റി, ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി, ഇഫ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ചോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ടു കോട്ടൺ ചോപ്പർ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടാവും. കാരണം ടു കോട്ടൺ ചോപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാം, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറും സപ്ലൈ ഡി സി ആവുന്ന സമയത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി യൂസ് ചെയ്യാം, എംപ്ലോയ് ചെയ്യാം. അവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ യൂസ് ചെയ്യുന്ന ചോപ്പർ ഒരു ടു കോട്ടൺ ചോപ്പർ ആണെങ്കിൽ നമുക്ക് ഇവിടെയും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീനെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പി ഡബ്ല്യു എം ഇൻവേർട്ടറിന്റെയും അതുപോലെ തന്നെ രണ്ട് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിന്റെയും, അതായത് നാല് സർക്യൂട്ടുകളിലും എങ്ങനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എംപ്ലോയ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതായത് ആദ്യത്തെ കേസിൽ പി ഡബ്ല്യു എം ഇൻവേർട്ടർ ഡി സി സപ്ലൈയിലാണെങ്കിൽ നമുക്ക് അതിന് ഇൻഹറന്റ് ആയിട്ട് എന്താണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട്, നമ്മൾ വേറെ ഒന്നും എംപ്ലോയ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസിൽ ആണെങ്കിൽ പി ഡബ്ല്യു എം ഇൻവേർട്ടർ നമ്മൾ കൺട്രോൾഡ് സോറി ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കേസിൽ എ സി സപ്ലൈ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കൺവേർട്ടർ യൂസ് ചെയ്യേണ്ടി വരും, സിംഗിൾ സ്ലിംഗ് കൺവേർട്ടർ യൂസ് ചെയ്യേണ്ടി വരും. ഇനി സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ ആണ്, സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻപുട്ടിൽ എ സി സപ്ലൈ ഉപയോഗിക്കുന്ന ഫിഗറിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം,
സിംഗിൾ സ്ക്രീൻ കൺവെർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബിക്കോസ് സിംഗിൾ സ്ക്രീൻ കൺവെർട്ടർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഡിസൈനിങ് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഡ്യുവൽ കൺവെർട്ടർ ആണ്. ഇനി സ്റ്റെപ്പ്ഡ് വേവും ഇൻപുട്ട് ഡി സി ആവുന്ന സമയത്തും നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റി എംപ്ലോയ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യുന്ന ചോപ്പർ എന്തായിരിക്കണം, ഒരു ടു കോർണർ ചോപ്പർ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻറ്. സോ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനി നമ്മൾ കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. താങ്ക് യു.